പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഏപ്രിൽ മാസം 1 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭിക്കുന്ന മാസമാണിത്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4 അതിൻ്റെ 10 വാക്യത്തിലേക്ക്, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരു വിസ്താരമാക്കുകയും നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പറയും, ഈ മാസം എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടികൾ വെളിപ്പെടുന്ന മാസമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ വായിച്ച വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എബേസ് ഹല്ലേലൂയ അമ്മയുടെ ഉദരം മുതൽ വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത്. ഹല്ലേലൂയ, വേദനയോടെ പിറന്നവൻ. എന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളൊന്ന് വിസ്താരമാക്കുകയും അനർത്ഥത്തിൽ നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വ്യസനമായി ഒന്നും വരാത്തവണ്ണം നീ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഈ വിഷയം താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് മറുപടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവന് മറുപടി നൽകിയതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും, എൻ്റെയും നിങ്ങളുടെയും മറുപടികളുടെ മാസമാണ്. നാളുകൾ കരഞ്ഞ, നാളുകൾ വേദനിച്ച, ഹല്ലേലൂയ, ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിനകത്ത്, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന, അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈദനോട് ദൈവത്തിന് പറയാനുള്ളത്, ഹല്ലേലൂയ, ഇത് അത്തിമായിയുടെ മകനായ ബർത്തിമായി, ഹല്ലേലൂയ, അവൻ വളരെയധികം നാളുകളായി ദൈവത്തിൽ നിന്നൊരു വിടുതലായി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരു ആരവം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. താൻ പതിവിന് അപ്പുറത്തായി ഒരു ആരവം കേൾക്കുന്നു. ആരവം എന്താണെന്ന് കേട്ടപ്പോൾ, ഹല്ലേലൂയ, അവനോട് പലവരും പറഞ്ഞു, ഈ കടന്നു പോകുന്നത്, ഹല്ലേലൂയ, നസറയനായ യേശുവാണ്. ഹല്ലേലൂയ. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. നിലവിളിച്ച ആ നിലവിളിയിൽ എതിർപ്പ് കണ്ടെങ്കിലും താൻ അടങ്ങുവാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ അകത്ത് നാളുകളായി കാത്തിരുന്ന വിടുതലിൻ്റെ സമയമായിരുന്നു തനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് താൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു. വിശ്വാസത്തോടെ യേശു അവിടെ നിന്നു. ഹല്ലേലൂയ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് വീണ്ടും നിലവിളിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞു, അവനെ വിളിപ്പിൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ വഴികൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാളുകൾ കരഞ്ഞ, ഓ, ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു വിഷയത്തിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി. ഞാൻ ആത്മാവിൽ കാണുന്നത് ചിലർക്ക് വേണ്ടി ദൈവം മറുപടി പറയാൻ പോവുകയാണ്. അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ലൂക്കോസിന് സുവിശേഷം 1 അതിൻ്റെ 13 വാക്യം, ദൂതൻ അവനോട് പറഞ്ഞത്, സെക്രിയാവിയെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നാളുകളായിട്ട് സെക്രിയ പുരോഹിതനും എലിസബത്തും, ഹല്ലേലൂയ, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നാളുകളായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം.
എന്നാൽ ഹല്ലേലൂയ സക്കരിയാവിൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, സക്കരിയാവേ നീ ഭയപ്പെടേണ്ട, ഇതാ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ കേൾക്കുന്നവരെ, നാളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെയും എൻ്റെയും വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി. ഏത് ദിവസമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇതേപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടിയുമായി കടന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ ഹല്ലേലൂയ വേണ്ടി ഇതാ തലകുനിഞ്ഞിരിക്കുന്ന അബ്രഹാമിൻ്റെ അടുക്കിലേക്ക് മൂന്ന് ദൂതന്മാർ ഇറങ്ങി വന്നതുപോലെ നിൻ്റെ വിഷയത്തിനകത്ത് ഒരു മറുപടിയുമായി എൻ്റെ കർത്താവിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരാൻ പോകുന്ന മാസമാണിത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ബെതേസ്ത കുളക്കടവിൽ 38 ആണ്ടായിട്ട് ഒരു മനുഷ്യന് സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. എന്നാൽ ആരെയും ഹല്ലേലൂയ തൊടാതെ അവൻ്റെ അടുക്കലേക്ക് യേശു ഇറങ്ങി വരികയാണ്. ഇതേപോലെ വർഷങ്ങൾ നടക്കാത്ത വിഷയങ്ങളുടെ നടുവിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവിൻ്റെ കരം നീളുകയാണ്. അവൻ്റെ ശബ്ദം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മുഴുവൻ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു ഈ മാസം എനിക്ക് വേണ്ടി തമ്പുരാൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വേണ്ടിയും പ്രാർത്ഥനയുടെ മറുപടിയുടെ മാസമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അതിരുകൾ വിശാലമാകുന്ന മാസമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അറിയാം നിന്ദ മാറുന്ന ഒരു മാസമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥനയുടെ ഉത്തരമാണ്. പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടുന്ന മാസമാണപ്പാ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി 1-ാം തീയതി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി, നാളുകൾ അറിയ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താ, നാളുകളൊരു സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താ, നാളുകൾ തലമുറയുടെ ഒരു വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്താ, കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താ, ഓരോ മക്കൾക്ക് വേണ്ടി കണ്ണുനീരെ തുടയ്ക്കുന്ന അത്ഭുതത്തെ ചെയ്യുന്ന ഒരു മാസമാക്കി അങ്ങ് ഇതിനെ തീർത്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ വേഗത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. റോയ് ഹെൻറി എന്നുള്ള ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉറപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. എങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.